വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ബി ജെ പിക്കാരുടെ ഒരു വലിയ മണ്ടത്തരം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതായത് അബ്ദുള്ള കുട്ടി പറയുന്നതൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ കേൾക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ ധാരണ. യഥാർത്ഥത്തിൽ അബ്ദുള്ള കുട്ടി എന്താണോ പറയുന്നത് അതിന് വിപരീതമായിട്ടേ നമ്മൾ ചിന്തിക്കൂ എന്നുള്ളത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ലക്ഷദ്വീപ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തിയിട്ടുള്ള നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായിട്ടുള്ള അബ്ദുള്ള കുട്ടി തന്നെയാണ്. അബ്ദുള്ള കുട്ടിയാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ ബി ജെ പിയുടെ ഒരു പരിചയമായി നിന്നിട്ടുള്ളത്. ചാനൽ ചർച്ചകളിലൊക്കെ എതിരാളികളെ അബ്ദുള്ള കുട്ടി വെല്ലുവിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുമുണ്ട്. അതായത് അബ്ദുള്ള കുട്ടി പറയുന്നത് ലക്ഷദ്വീപിൽ വികസനമാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ ലക്ഷദ്വീപുകാരുടെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നത് എന്നതാണ് അബ്ദുള്ള കുട്ടി പറയുന്നത്. ആ ചാനൽ ചർച്ചയിൽ ഐഷ സുൽത്താന വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകി. അതായത് വികസനമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചിരുന്നു? ആ സമയമൊന്നും ഞങ്ങളുടെ ഫയൽ സ്വീകരിക്കാൻ നിങ്ങളുടെ ഭരണകൂടം തയ്യാറായിരുന്നില്ല. അപ്പോൾ വികസനമല്ല ഒരു കൂട്ടരുടെ ലാഭം, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് എന്നുള്ളതാണ് ഐഷ സുൽത്താന മറുപടിയായിട്ട് നൽകിയത്. ആ സമയം അബ്ദുള്ള കുട്ടി പറയാണ്, ദാ വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടോ ജനസംഖ്യ നിയന്ത്രിക്കേണ്ട എന്ന്? വിശുദ്ധ ഖുർആൻ സത്യമല്ലേ? ആ വിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്തു വായിച്ചു നോക്കൂ എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടി ലക്ഷദ്വീപ് വിഷയത്തിൽ ബി ജെ പിക്കെതിരെ തിരിയുന്ന ആളുകൾക്കെതിരെ പ്രയോഗിക്കുന്ന പുതിയ ആയുധം. അതായത് വിശുദ്ധ ഖുർആനെ മുന്നിൽ നിർത്തിയിട്ട് അബ്ദുള്ള കുട്ടി പറയുന്നു, ദാ ഇതാണ് സത്യം, ഇതിലെവിടെയെങ്കിലും ജനസംഖ്യ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ് അബ്ദുള്ള കുട്ടി ചോദിക്കുന്നത്. അതായത് അബ്ദുള്ള കുട്ടി ഖുർആനെ പിടിച്ചുവരെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ബി ജെ പി നിലവിലുള്ളത്. എന്തായാലും ഖുർആനുമായി രംഗത്ത് വന്ന അബ്ദുള്ള കുട്ടിയോട് സോഷ്യൽ മീഡിയ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഡൽഹി കലാപ സമയത്ത് ഈ ഖുർആനുമായിട്ട് അബ്ദുള്ള കുട്ടി വരുന്നത് കണ്ടില്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. അതോടൊപ്പം പറയുന്നത് ഈ രാജ്യത്ത് പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊന്നു തിന്നുന്ന സമയത്ത് ഈ ഖുർആനുമായിട്ട് അബ്ദുള്ള കുട്ടി എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് പല ആളുകളും ഇതിന് മറുപടി നൽകുന്നത്. എന്തായാലും ഖുർആനുമായി തെരുവിലിറങ്ങിയ അബ്ദുള്ള കുട്ടിക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.